വളിയിട്ടതിന് പോലീസുകാർ ക്രൂരമായി മർദ്ദിച്ചു എന്ന് പറയുന്നത്. എന്നാൽ ഈ പറയുന്ന ആള് വളിയിട്ടിട്ടില്ല താനും, ഒരു വളിക്കേസാണെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ ചിരിയൊക്കെ തോന്നും. പക്ഷെ ഇത് ചിരിക്കേണ്ട ഒരു കാര്യമല്ല, വളരെ ഗൗരവമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു മനുഷ്യന്റെ വേദനയെ കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത്. ഒരു ചെറിയ വാർത്ത കണ്ടു, ഒരു വളിയിട്ടതിന് പോലീസുകാരൻ മർദ്ദിച്ചു എന്ന് കേട്ടപ്പോ ചിരി തോന്നി, പക്ഷെ കണ്ടപ്പോഴാണ് അതിന്റെ ഒരു വേദന മനസ്സിലാവുന്നത്. ഈ വാർത്ത ഒന്ന് കേൾക്കാം. നോക്ക് സാർ, ഇങ്ങനെയൊക്കെ ഇത് ചെയ്തു വെച്ചാൽ ഏത് തള്ളം മനസ്സിലാക്കി? അങ്ങനെ സഹിക്കത്തില്ല. ഇങ്ങനെയും ചെയ്തു വെക്കാൻ കൊള്ളോ? എന്തോ കാര്യത്തിൽ ഒരു നിസാര കാര്യം വളിവിടുന്നേ ആര് കണ്ടു പറഞ്ഞിട്ട് സാർ ഇങ്ങനെ ഇത് വന്നു തുടങ്ങി? വളി വിട്ടെന്നുള്ള ആര് കണ്ട്? ഇല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ കൊള്ളോ? എല്ലാ പിടിച്ചു പറയുക, കുറ്റം ചെയ്തില്ല, ഒരു വള ചെയ്തിട്ടില്ല. പിന്നെ ഒരു വളി വിട്ടെന്ന് പറഞ്ഞ ഒരു പോലീസ് ഇങ്ങനെ അടിക്കണമെന്നുണ്ടെങ്കിൽ മനുഷ്യൻ പിന്നെ എന്തിനാ സാറേ ജീവിക്കുന്നത്? ഈ അടിച്ചാളുടെ അമ്മ കണ്ടാ കൂടെ സഹിക്കും? ആര് സഹിക്കത്തില്ല. തീർച്ചയായിട്ടും ഒരു വളി വിട്ടു കീഴ്വായു, അത് ഏത് മനുഷ്യനും പോവും. ആ ഒരു വളി വിട്ടു എന്ന് അത് വിടാത്ത ഒരാളോട് ചോദ്യം ചെയ്തിട്ട് അടിക്കുക, എന്തിനാണെന്നറിയില്ല. പോലീസുകാർ റോഡ് സൈഡിൽ നിൽക്കുമ്പോൾ അങ്ങോട്ട് വരും എന്ന് പറഞ്ഞ് വിളിക്കുന്നു, അവിടെ ചെല്ലുന്ന സമയത്ത് അടിക്കുക, നിരന്തരമായിട്ട് ലാത്തി കൊണ്ട് മൂന്ന് പോലീസുകാർ ചേർന്ന് അടിച്ചു എന്നാണ് പറയുന്നത്. ശരിക്കും ഇതിനെതിരെ ഇയാൾ ഒരു കേസ് കൊടുക്കേണ്ട നല്ലതാ, മനുഷ്യാവകാശ കമ്മീഷൻ ഒരു കേസ് കൊടുക്കുക, പോലീസുകാരന് കിട്ടേണ്ടതായിട്ടുള്ള സസ്പെൻഷൻ വാങ്ങി കൊടുക്കുക എന്നുള്ളതാ. ഒരു മനുഷ്യന് നടക്കാനോ ഇരിക്കാനോ കിടക്കാനോ കഴിയാത്ത തരത്തിലാണ് അടിച്ച് ഈ ഒരു വിധമാക്കിയിട്ടുള്ളത്. ചില രാജ്യങ്ങൾ, അറബ് രാജ്യങ്ങളിലൊക്കെ നമ്മൾ ഏമ്പക്കം വിടുകയാണെങ്കിൽ അതൊരു വലിയ പ്രശ്നമാണ്. ഏമ്പക്കം വിടുന്നത് അവർക്ക് വലിയ ഇഷ്ടക്കേടാണ്, ഇഷ്ടമല്ല, താല്പര്യമില്ല. പക്ഷെ വളി വിട്ടാൽ ഒരു കുഴപ്പമില്ല. അതായത് മനുഷ്യ ശരീരത്തിന്റെ നിർമ്മിതി അങ്ങനെയൊക്കെ തന്നെയാണ്, ആവശ്യമില്ലാത്തത് പുറന്തള്ളും. അത് വളിയൊക്കെ പിടിച്ചു വെച്ചിട്ട് വെക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതാത് പോകുന്ന സമയത്ത് തന്നെ പോകണം. അപ്പൊ ഛർദ്ദിക്കുന്ന സമയത്ത് ചില ആളുകൾ വാ പൊത്തി നടക്കുന്നു, ശരിക്കും വാ പൊത്തി അങ്ങനെ നിൽക്കാൻ പാടില്ല, അത് ചിലപ്പോൾ മരണത്തിന് പോലും കാരണമാവാറുണ്ട് അല്ലെ. ഛർദ്ദിക്കുന്ന നമ്മളൊരു ഒരു പെൺകുട്ടി, ഒരു ചെറിയ കുട്ടി മരണപ്പെട്ടത് അങ്ങനെയാണ്. അപ്പൊ അതാണ്, അപ്പൊ ഒരു വളിയുടെ കേസിൽ ഒരു പോലീസുകാരെ തല്ലിയെന്നാണ് അദ്ദേഹം അതിന്റെ കൂടുതൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു സാധാരണക്കാരനാണ്, പാവമാണ്, കഷ്ടപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ ഒന്ന് കടക്കാം. കൊല്ലം ജില്ലയിലെ പുനലൂരിൽ വഴിയോര കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന റിയാസിനെയാണ് വളി വിട്ടു എന്ന് പറഞ്ഞ് അതി ക്രൂരമായി മർദ്ദിച്ചത്. എന്തുവരും സംഭവം? ഞാൻ അന്നേരം ഞാൻ കാപ്പിടിച്ചു സമയത്ത് ഒരു വണ്ടി വന്നു, വണ്ടി വന്നിട്ട് പോലീസ് കണ്ടിയാണ്. അത് മൂന്നര ഉണ്ടായിരുന്നാൽ എന്നെ വിളിച്ചു, ആടാന്ന് വിളിച്ചു, ഞാൻ അടുത്ത് തന്നു. സാറേ എന്തോ സാറെന്ന് വിളിച്ചു, ഈ ചോദിക്കുന്ന കിടുമ്പോൾ ലാത്തി എടുത്തുകൊണ്ട് അടിയാൻ തുടങ്ങി. അടിയാൻ സാറേ എന്തെങ്കിലും അടിക്കുന്ന സാറെന്ന് വിളിച്ചു, എന്തോ വളിവിട്ട് കാണിക്കുന്നത്, വളിവിട്ട് കാണിക്കുന്ന പറഞ്ഞാൽ അടിക്കാൻ. നമ്മുടെ സാറേ എന്തോ വളിവിട്ട്, എന്തോ വളിവിട്ട് പറഞ്ഞാൽ പിന്നെ അങ്ങ് അട്ടിയോ അടിക്കുന്നത്, എന്നെ രണ്ട് കൈ കൊണ്ട് ഞാൻ ഇങ്ങനെ കൈ കെട്ടി ഇങ്ങനെ നിൽക്കുക. എന്നാൽ പിന്നെ വേഗം സെക്കൻഡ് കൈ എടുത്തപ്പോൾ കൈക്കൊരു അടി കിട്ടി, ഈ ഫോർത്ത് അടി കിട്ടി. പിന്നെ എനിക്ക് കൈ മരവിച്ചാണ് കായ്ക്കു, പിന്നെ ഞാൻ കൈ കെട്ടി ഇങ്ങനെ നിന്നിട്ട് സാറേ എന്തിനാ സാറേ അടിക്കുന്നത്, എന്തിനാ അടിക്കുന്നത് പിന്നെ ചോദിച്ചോണ്ടിരിക്കുക. അടിച്ച് പൊട്ടിച്ചാണെങ്കിൽ ഒരു ഒരു ഇതിൽ എനിക്ക് നിൽക്കാൻ പറ്റാത്ത രീതിയിലാക്കി, ബാത്റൂമിൽ കൂടെ പോകാൻ പറ്റാത്ത രീതിയിലാക്കി വെച്ചിരിക്കുന്നു. കടന്നു തുടങ്ങി തന്നെ 4 ദിവസം കൂടാതായിരുന്നു. ഒരു സാധാരണക്കാരന്റെ ഒരു സങ്കടമാണ് അങ്ങ് മനസ്സിലാക്കുക. ഒരു വഴിയോര കച്ചവടക്കാരൻ, കുടുംബം അന്നന്ന് കിട്ടുന്ന ചെറിയ തുച്ഛമായ വരുമാനം കൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ നെഞ്ചത്തോട്ടാണ് കുതിര കയറിയിട്ടുള്ളത്. വളി ഇട്ടു എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് ഏത് രീതിയിലാണ് ഒരു മനുഷ്യനെ ഉപദ്രവിക്കുക? പബ്ലിക് പ്ലേസിൽ റോട്ടിൽ നിന്നും നടന്നു വരുന്ന മനുഷ്യനെ വിളിച്ചു വരുത്തുന്നു, വിളിച്ചു വരുന്ന സമയത്ത് ആൾ വളി ഇട്ടോ അല്ലെന്ത്, അയാൾ തുപ്പിയാൽ എന്ത്, അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. തുപ്പിയാ പിന്നെ ആ ഒഫൻസ് ഉണ്ടല്ലേ, റോട്ടിൽ തുപ്പാൻ പാടില്ല എന്നുള്ളത്. വളി ഇടരുത് എന്നുള്ളത് ഏത് ഭരണഘടനയിൽ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ എനിക്കറിയില്ല. അതും റോഡ് തുറസ്സായ സ്ഥലത്താണ് വളി ഇട്ടിട്ടുള്ളത്. ഇത് പറയുമ്പോൾ ചിരി വരുന്നുണ്ട്, അത് കേൾക്കുന്നവർക്കും ചിരി വരുന്നുണ്ട്. പക്ഷെ അത് അനുഭവിച്ച ആളുടെ വിഷമവും സങ്കടവും, ആ വീട് ചിലപ്പോൾ അത്രയും ദിവസം അയാൾ ജോലിക്ക് പോവാതിരിക്കുക, അയാളെ കുടുംബം പട്ടിണിയും കൂടി ആവും. ഈ ഒരു ഇതിനെന്തെങ്കിലും ഒരു നിയമ വ്യവസ്ഥിതികൾ ഉണ്ടോ എന്നൊന്ന് അറിയുന്ന ആളുകൾ കമന്റ് ചെയ്യുക. ഇത് ഒരു തമാശയായിട്ട് എടുക്കേണ്ടതല്ല. പോലീസുകാരിങ്ങനെ നെഞ്ചത്തോട്ട് എടുക്കുന്നത് പല രീതിയിലുണ്ട്. സാധാരണക്കാരൻ നെഞ്ചത്ത് സിമ്പിളായിട്ട് എടുക്കും. ഇയാളൊരു വെള്ള വെള്ള വസ്ത്രധാരി ആയിരുന്നെങ്കിൽ ഒന്നും ചെയ്യില്ല, രാഷ്ട്രീയക്കാരനാണെന്ന് വിചാരിച്ച് പേടിച്ചോടുന്നുള്ളതാണ്. അപ്പൊ അത്ര പവർ ഉണ്ട് രാഷ്ട്രീയക്കാർക്ക്, അതുകൊണ്ട് തന്നെയാണ് പോലീസുകാർ പേടിച്ച് മിണ്ടാതിരിക്കുന്നത് എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഒരു വളിക്കഥ മാത്രമില്ല ഇത്, പോലീസുകാരുടെ ഒരു വൃത്തികെട്ട കഥ കൂടിയാണ്.